ആധാറിലെ മേൽവിലാസം തിരുത്താൻ ഒരു അവസരം. ഹായ്, നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ നാട്ടിലില്ലെങ്കിലും ഔദ്യോഗികമായി മേൽവിലാസം തെളിയിക്കുന്ന രേഖകളൊന്നും തന്നെ ഇല്ലെങ്കിലും നിങ്ങളുടെ ആധാറിലെ മേൽവിലാസം തിരുത്താൻ ഇപ്പോൾ വലിയൊരു അവസരമാണ് ആധാർ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ എന്തൊരു ആവശ്യത്തിനും ആധാർ ഇപ്പോൾ നിർബന്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്യേണ്ടതാണ്. അങ്ങനെ എല്ലാം തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇങ്ങനൊരു അവസ്ഥയിൽ ആധാറിലെ മേൽവിലാസം തെറ്റാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഈ ഒരൊറ്റ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇതിൻ്റെ ഗുണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഓരോ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ആധാറിലെ മേൽവിലാസം തിരുത്താൻ ഇതുവരെ ബുദ്ധിമുട്ടുകളായിരുന്നു. എന്നാൽ ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു മേൽവിലാസം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെയും ആവശ്യമില്ലാതെ തന്നെ നിങ്ങളുടെ കുടുംബനാഥൻ്റെ സമ്മതപത്രം മാത്രം കാണിച്ചുകൊണ്ട് നിങ്ങളുടെ ആധാറിലെ മേൽവിലാസം തിരുത്താൻ സാധിക്കും. അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കും വാർത്തകളിലേക്കും കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ ഒന്ന് ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അതുപോലെ ഈ ഒരു വാർത്ത നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തുകൊണ്ട് കാണാനും കൂടി ശ്രദ്ധിക്കുക. നമുക്ക് നേരെ പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ആധാറിലെ മേൽവിലാസം ഔദ്യോഗിക രേഖകളില്ലാതെ മാറ്റം വരുത്താൻ അവസരമൊരുക്കി കാത്തിരിക്കുകയാണ് സവിശേഷ തിരിച്ചറിയൽ രേഖ അതോറിറ്റി. കുടുംബനാഥൻ്റെയോ അതോ കുടുംബനാഥയുടെയോ സമ്മതത്തോടെ ആധാർ പോർട്ടലിൽ കയറി ഓൺലൈനായി മേൽവിലാസം തിരുത്താം. കുടുംബനാഥൻ്റെയോ കുടുംബനാഥയുടെയോ ആയുള്ള ബന്ധം സ്ഥിരീകരിക്കാൻ റേഷൻ കാർഡ്, മാർക്ക് ഷീറ്റ്, വിവാഹ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് തുടങ്ങിയ രേഖകളിലൊന്ന് നൽകാം. രേഖകളൊന്നും തന്നെ ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ പോലും കുടുംബനാഥൻ്റെ സത്യവാങ്മൂലം കാണിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മേൽവിലാസം തിരുത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ വന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 18 വയസ്സിന് മുകളിലുള്ള ഏതൊരാൾക്കും കുടുംബനാഥനിൽ നിന്ന് മേൽവിലാസം ബന്ധുക്കളുമായി പങ്കിടാം. ഇതിനുവേണ്ടി പോർട്ടലിൽ, അതായത് നമ്മുടെ ആധാർ പോർട്ടലിൽ കയറിയതിന് ശേഷം കുടുംബനാഥൻ്റെ ആധാർ നമ്പർ രജിസ്റ്റർ ചെയ്യണം. ബന്ധം തെളിയിക്കുന്ന രേഖ അപ്ഡേറ്റ് ചെയ്യണം. 50 രൂപ ഫീസായി നൽകണം. ഇതിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ ഗൃഹനാഥൻ സൈറ്റ് വഴി സമ്മതം നൽകണം. ബന്ധം തെളിയിക്കുന്ന രേഖ അപ്ഡേറ്റ് ചെയ്താലും കുടുംബനാഥൻ സൈറ്റിൽ കയറി ഈ സമ്മതം നൽകണം. ഇല്ലാത്ത പക്ഷം നമ്മളുടെ അപേക്ഷ റദ്ദാവും, ഫീസ് തിരിച്ചു ലഭിക്കുകയുമില്ല. അപ്പോൾ ഇപ്പോൾ വന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആധാറിലെ വിലാസം തിരുത്തുന്നതിന് വേണ്ടി രേഖകളില്ലാത്തവർക്കും ബന്ധം വ്യക്തമാക്കി കുടുംബനാഥൻ നൽകുന്ന സത്യവാങ്മൂലം മതിയാവും എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.